നമുക്കൊന്നും തിങ്കളാഴ്ച നടപ്പിലാക്കുന്ന രീതിയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യും. ദിവസം കൊണ്ട് നമുക്ക് നാളെ ആക്കാൻ പറ്റുമോ സാറേ? നാളത്തേക്ക് ആക്കി തരാൻ പറ്റുമോ? അല്ല, ഞാൻ നോക്കട്ടെ. ഇപ്പൊ മറ്റേ രാവിലെ പിണറിലുണ്ട് നമ്മുടെ സി മരിച്ചതിന്റെ ഒരു അടക്കം കാര്യങ്ങൾ. അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് വിളിച്ച് സംസാരിപ്പിച്ചിട്ട് അവിടെ വെച്ചാൽ തീർക്കാനുള്ള സംഗതി ചെയ്യാം. അടുത്ത ദിവസം ചെയ്യുന്ന രീതിയിൽ സാന്നിധ്യത്തിൽ അവിടെ ഇരുന്ന് സംസാരിക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാം ഒരേ കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഇത് നടപ്പാക്കാനായിട്ട് സഹകരിക്കേണ്ട ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളാണ്. അപ്പോൾ പുത്തങ്കുരിശ് DYSP വിളിച്ച് ഇപ്പൊ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സഹപ്രവർത്തകൻ അവരുടെ മരിച്ചു. ഇപ്പൊ അടക്കത്തിന്റെ സമയമാണ്. അവർക്ക് എല്ലാവർക്കും പങ്കെടുക്കേണ്ടതായ ആവശ്യമുണ്ട്. രണ്ടാമത് നമ്മള് വിധി കിട്ടിയ ആൾക്കാരാണ്. നമ്മള് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ വാതക്കം നിൽക്കേണ്ട ഒരാവശ്യം നമുക്കില്ല. അവര് ബലം പിടിച്ചാൽ പോലീസ് അധികാരികൾ അവർ ബലം പ്രയോഗത്തിനോട് അവർ മാറ്റിക്കോളും. പക്ഷെ ഇന്ന് അവരുടെ ഒരു രീതി, അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സഹപ്രവർത്തകൻ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു നമുക്കറിയാമല്ലോ ഒരു മരണം ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ആവശ്യം. ആ ഒരു നിലയിൽ പുത്തങ്കുരിശ് DYSP അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട CI സാറ് നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരം നമ്മളിപ്പോൾ ഇവിടുന്ന് ശാന്തമായിട്ട് പിരിഞ്ഞു പോകുന്നു. നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഇത് നടത്തി തരാനായിട്ട് DYSP നമ്മളൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ വൈകിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ശാന്തമായിട്ട് പിരിഞ്ഞു പോകുന്നു. അതെ, വിധി എന്തായാലും അനിശ്ചിതകാലത്തേക്ക് അങ്ങനെ നീട്ടിക്കൊണ്ട് പോലും നടപ്പിലാക്കും. അതിനുള്ള എല്ലാ അതും ചെയ്യും. അനന്തര നടപടികൾ എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. നാളെ DSP സംസാരിച്ചു. നാളെയാണെങ്കിൽ നാളെ അതെല്ലാവരും വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു.